ത്തിന്റെ ഊർജനില കൂടി വരുന്നത്, അതായത് സബ്ഷെല്ലിനെ കുറെ ഊർജങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാര് ഫസ്റ്റ് ബെഞ്ചിമ അങ്ങനെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 1, 2, 3 അങ്ങനെ ഓർഡറിലല്ലേ എടുത്ത. അപ്പൊ ഫസ്റ്റ് ബെഞ്ചിമ ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടിയായിരിക്കും എന്ത് നമ്മുടെ ക്ലാസ്സിന്റെ ഏറ്റവും ടോപ്പ്. അതേപോലെ ഇവർക്കൊക്കെ എന്തുണ്ട്, ഓരോന്നിനും പഠിപ്പിച്ചിട്ട് നമ്മൾ കണക്കാക്കണ പോലെ ഇവർക്ക് എന്തുണ്ട്, ഓരോന്നിനും ഊർജ നിലകളുണ്ട്. എനർജി ബേസ് ചെയ്തിട്ടാണ് സബ്ഷെൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫാണ് ഞാൻ ഇവിടെ കാണിച്ചത്. കെ എന്ന് പറഞ്ഞാല് ആകെ എസ് മാത്രമുള്ളൂ, എല്ലിൽ എന്തുണ്ട്. അപ്പൊ കെയുടെ കഴിഞ്ഞിട്ടാണ് അതിന്റെ മുകളിലേക്കാണ് ആര് നിൽക്കണത്, എല്ലിന്റെ എസും പിന്നെ അത് കഴിഞ്ഞാൽ പിയും. ഇനി എമ്മിന് വരുമ്പോ തൊട്ട് ആകെ പ്രശ്നമായി, എമ്മിന് എസ് വരും, അതായത് എല്ലിന്റെ പി കഴിഞ്ഞ എസ്. ഓക്കെ, അത് കുഴപ്പമില്ല, എസ് കഴിഞ്ഞ പി. പക്ഷേ ഈ പി കഴിഞ്ഞ പിന്നെ നമുക്ക് സാധാരണ ഇതിൽ വരേണ്ടത് ഡി ആണ്. പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു, അതിന്റെ ആ ഗ്യാപ്പിൽ ആര് വരും, എന്നിന്റെ എസ് കയറി വരും. അതെന്താന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇവിടത്തെ ഇപ്പൊ ഒരു ഊർജിനൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നതാണ്, ഇപ്പൊ ഇതിന് 2 രൂപ, അപ്പൊ ഇതിന് 3 രൂപ, 4 രൂപ, ഇതിന് 5 രൂപ, ഇതിന് 6 രൂപ എന്ന് വിചാരിക്കും. പിന്നെ അടുത്തത് ഇതിന് 7 രൂപ, ഇതിന് 8 രൂപയാ, ഈ സാധനത്തിന്റെ വില 8 രൂപ, ഇതിന്റെ വിലയാണ് എത്ര രൂപ, 7 രൂപ. അപ്പൊ 6 രൂപ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എത്ര രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 രൂപ, 7 രൂപ അല്ലേ. അപ്പൊ 7 രൂപ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ എന്നിന്റെ എസ് സബ്ഷെല്ലിനേക്കാളും ഊർജം കൂടുതലുണ്ട് ആർക്ക്, എമ്മിന്റെ ഡി സബ്ഷെല്ലിന്. അപ്പോ എന്നിന്റെ എസ് സബ്ഷെല്ലിൽ കയറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിജമുള്ളോ ഡിയുടെ, സോറി, എമ്മിന്റെ ഡി സബ്ഷെല്ല് നിറയുള്ളോ. അതിന്റെ ഓർഡർ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കാം, 1s, 1 ഉദ്ദേശിക്കുന്നത് ഏതിനാ, കേനേട്ടാ, കെ. 1s, 2s, 2p, 3s, 3p കഴിഞ്ഞാൽ പിന്നെ വരേതാ 4s, 3d, 5p, സോറി 4p, 4p കഴിഞ്ഞാൽ 5s. ഇങ്ങനെയാണ് ഊർജനിലം കൂടി പോകുന്ന ക്രമം. ഈ സബ്ഷെൽ ക്രമം നമ്മൾ കാണാണ്ട് പഠിച്ചേ പറ്റുള്ളൂ. ഏകദേശം നമുക്ക് ഇവിടെയൊക്കെ വരെക്കുമ്പോൾ ഏകദേശം എത്ര, നമുക്ക് 30 എണ്ണത്തിന്റെ അറ്റോമി നമ്പർ വരെ എഴുതാനുള്ള സിമ്പിളായിട്ട് ഇതിന് കിട്ടും. വേണമെങ്കിൽ നോക്കാം, ഈ 1 എന്ന് ഉദ്ദേശിക്കുന്ന കെ എന്ന് പറഞ്ഞ ഷെല്ലിന് അല്ലെ, ഈ 2 എന്ന് ഉദ്ദേശിക്കുന്നത് ഏതിനാ, രണ്ടാമത്തെ ഷെല്ല്. രണ്ടാമത്തെ ഷെല്ല് ഏതാ, എൽ ഷെല്ല്. അപ്പൊ ഇത് രണ്ടും ആരുടെ ആളാ, എല്ലിന്റെ ആളാ. ഇനി ഇത് രണ്ടും ആരാ, കെ എൽ കഴിഞ്ഞാ, കെ എൽ കഴിഞ്ഞാ എമ്മിന്റെ ആളാണ് ഇതും ഇതും. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു ചങ്ങാതി കയറി വന്നു, ആര്, കെ എൽ എം കഴിഞ്ഞുള്ള എന്നിന്റെ ആള് ഇവിടെ കേറി വന്നു. കേറി വന്നുകൊണ്ട് നമുക്കൊരു വിരോധമില്ല, കാരണം എന്താ, ഇയാൾക്ക് ഈ 3d യെക്കാളും ഊർജം കുറവാണ്. അപ്പൊ ഊർജം കുറവുള്ള ക്രമത്തിലായതുകൊണ്ടാണ് 1s അതിനേക്കാളും വലുത്, 2s നമ്മളിങ്ങനെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചിഹ്നങ്ങൾ എഴുതാൻ, 2s, അത് കഴിഞ്ഞ 2p, അത് കഴിഞ്ഞ 3s, 3s കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലുത് 3p, പിന്നെ അതിനേക്കാളും വലുത് ആരാ, 4s. 4s നേക്കാളും വലുതാണ് ആര്, 3d. അതാണ് അതിന്റെ സ്ഥാനം അപ്പുറത്ത് വരാൻ കാരണം. 3d യെക്കാളും വലുതാണ് ആര്, പിന്നെ 4p, പിന്നെ 5s, പിന്നെ ആണ് എന്ത് വരിക, 4p കഴിഞ്ഞിട്ടാണ് എന്ത് വരിക, 4ന്റെ ഡി സബ്ഷെല്ലൊക്കെ വരാം. മനസ്സിലായില്ലേ, ഇതാണ് എന്ത്, ഊർജ നില കൂടി വരുന്ന ക്രമം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സബ്ഷെല്ലുകളെ എങ്ങനെയാണ് ക്രമത്തിൽ വരുന്നത്. അപ്പൊ നമ്മളിത് കാണാണ്ട് പഠിച്ചതിനെ പറ്റുള്ളൂ, 1s, 2s, 2p, 3s, 3p. അത് കഴിഞ്ഞ പിന്നെ ആരാ, 3p കഴിഞ്ഞാൽ നേരെ 3d യിലേക്ക് പോകരുത്. അത് രണ്ട് ഒരു പെക്കുലാരിറ്റീസ് ഉണ്ട്, ക്രോമിയത്തിനും കോപ്പറിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്കുലാരിറ്റീസ്. അതായത് ചില കേസുകൾ സ്പെഷ്യൽ കേസുകൾ വരും അല്ലെ. അപ്പൊ അത് നമുക്ക് പിന്നീട്, നമുക്ക് ഇത് ഈ പാഠത്തിൽ തന്നെ പിന്നീട് വരുന്നുണ്ട്. 4p കഴിഞ്ഞാൽ 4s, 4s കഴിഞ്ഞാൽ 3d, 3d കഴിഞ്ഞിട്ടാണ് 4p. അപ്പൊ ഓരോന്നിനും മുൻപിൽ എഴുതുന്ന ചിഹ്നങ്ങൾ എന്തിനാ സൂചിപ്പിക്കുന്നത്, ഷെല്ലുകളെ. അപ്പൊ 1s എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഷെല്ലിനെയൊക്കെ, 2s എന്ന് ഉദ്ദേശിക്കുന്നത് ഏതിന്റെ, എൽ എന്ന് പറഞ്ഞ ഷെല്ലിലത്തെ സബ്ഷെല്ലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇവരുടെയൊക്കെ ഇലക്ട്രോണുകളുടെ എണ്ണം വെച്ചിട്ടുള്ള ഇതാണല്ലോ നോക്കാം. അപ്പൊ നമ്മള് ആദ്യം ഷെൽ നമ്പർ, എലമെന്റിന്റെ പേര്, അടുത്ത കള്ളി നമുക്ക് വേണ്ടത് അറ്റോമിക് നമ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്ത് നമുക്ക് വരുന്നതാണ് എന്തെന്നുള്ളത്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ഷെൽ നമ്പർ 1, എലമെന്റിന്റെ പേര്, ഷെൽ നമ്പർ ഒന്നില്ലെങ്കിൽ നമുക്ക് വിരോധമില്ല, എലമെന്റ് തുടങ്ങാം. നമുക്ക് ഹൈഡ്രജൻ, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1, ഒരു
ഇലക്ട്രോണുള്ളോ. അപ്പൊ ഏത് സബ്ഷെല്ലാ വരാ? ഒന്നാമത്തെ ഷെല്ല് മാത്രല്ല അയാൾക്ക് കപ്പാസിറ്റി ഉള്ളു. അപ്പൊ നമുക്ക് കെ എന്ന് പറഞ്ഞ ഷെല്ല് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം അല്ലെ. കെ എന്ന് പറഞ്ഞ ഷെല്ലിലത്തെ ആര് മാത്രം മതി നമുക്ക്? വണ്ണസ്, അതായത് ഒന്നാമത്തെ ഷെല്ലിലത്തെ ഒന്നാമത്തെ സബ്ഷെല്ല് എടുത്തു. ഇനി അതിൽ എത്രണ്ണം കൊള്ളും? ഒരെണ്ണം ഇവിടെ ഉള്ളു. അപ്പൊ അതുകൊണ്ട് 1s1. അപ്പൊ അതിന് വായിക്കേണ്ടത് മനസ്സിലായി ചോദിക്കുന്നു, 1s1. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഹൈഡ്രജൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ഹീലിയം. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് അറിയാം, രണ്ടാന്നറിയാം. അപ്പൊ രണ്ടെന്ന് പറയുമ്പോ ഹീലിയത്തിൽ രണ്ട് ഇലക്ട്രോണിനെ കൊള്ളോ. ആ രണ്ട് ഇലക്ട്രോൺ ഏത് ഷെല്ലിലെ കൊള്ള? കെ എന്ന് പറഞ്ഞ ഷെല്ലിനെ കൊള്ള. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഒരു പുതിയൊരു കള്ളി വേണേ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഷെല്ല് എന്ന് പറഞ്ഞൊരു കള്ളി നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇവിടെ ആകെ കെ എന്ന് പറഞ്ഞ ഷെല്ല് ഉണ്ടായിരുന്നല്ലോ. സബ് ആയിട്ടുള്ള ഷെല്ല് നമുക്കിവിടെ ആഡ് ചെയ്തുമ്പോ 1s1. ഓക്കെ, കാരണം ഒന്നെന്ന് ഉദ്ദേശിക്കുന്നത് കെ എന്ന് പറഞ്ഞ ഷെല്ലിനെ, ഈ ഒന്നെന്ന് ഉദ്ദേശിക്കുന്നത് അറ്റോമിക് നമ്പർ ഒന്നാണ്, അതായത് ഇലക്ട്രോണിന്റെ എണ്ണം. മുകളിലെ ചെയ്ത് ഇലക്ട്രോണിന്റെ എണ്ണം. ശരി, നമുക്ക് ഹീലിയത്തിലേക്ക് പോകുമ്പോ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ രണ്ടാണെന്ന് അറിയാം. പക്ഷെ ഷെല്ല് ഏതുള്ളോ? കെ എന്ന് പറഞ്ഞ ഷെല്ല് മാത്രമേ അതിനും ഉള്ളോ. അപ്പൊ അതിൽ നമ്മൾ സബ്ഷെല്ല് ചെയ്തുമ്പോ 1s, എത്ര എണ്ണം കൊള്ളും? രണ്ടെണ്ണം വരെ കൊള്ളും അല്ലെ. അപ്പൊ നമുക്ക് സബ്ഷെല്ലില് എത്ര എണ്ണം വരെ കൊള്ളും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. എസില് 2, പിയില് 6, ഡിയില് 10, എഫില് 14. ഇത്രയും ഇലക്ട്രോണുകളാണ് നമുക്ക് ഇതിലേക്ക് കൊള്ളണത് അല്ലെ. അപ്പോ സബ്ഷെല്ലില് നമുക്ക് ഇതിലെഴുതുമ്പോ ഓൾറെഡി 1s1 എന്ന് പറഞ്ഞപ്പോ ആകെ അറ്റോമിക് നമ്പർ ഒന്നായതുകൊണ്ടാണ് ഒന്നെന്ന് ഇവിടെ എഴുതാൻ കാരണം. ഇവിടെ ഇപ്പൊ രണ്ടായി. അപ്പൊ നമ്മൾ ഇവിടെ എത്ര എഴുതി? 2 എഴുതി. ഇനി നമ്മൾ എഴുതുമ്പോഴൊക്കെ വ്യത്യാസം വന്നു തുടങ്ങും നോക്കാം. ഹീലിയം കഴിഞ്ഞ് നമുക്ക് പിന്നെ അടുത്താരാം? ലിഥിയം. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3. അപ്പോ ഏത് ഷെല്ല് വരും? കെയും വരും, എല്ലും വരും. കെയിലെ എത്ര എണ്ണം കൊള്ളും? രണ്ടെണ്ണം കൊള്ളുള്ളൂ. എല്ലിലെ ഒരെണ്ണം, ഇവിടെ രണ്ടെണ്ണം. ഇവിടെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളു, ഇവിടത്തെ നമുക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളു അല്ലെ. ഏത്? കെയിലെ അവിടെ ഒരെണ്ണം, രണ്ടാമത്തെ രണ്ടെണ്ണം, മൂന്നാമത്തെ. ഇപ്പോ കെയില് രണ്ടെണ്ണം കഴിഞ്ഞു, പിന്നെ അടുത്തത് ഏതിലേക്ക് പോവും? എല്ലിലേക്ക് പോകും. അപ്പൊ ഓട്ടോമാറ്റിക് നമ്മൾ അടുത്തത് എഴുതണം അല്ലെ. അപ്പൊ നമ്മൾ എഴുതി 1s2. അപ്പൊ ഈ 2 എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാ? ഈ 2 ആണ്. അപ്പൊ ഓൾറെഡി കെ എന്ന് പറഞ്ഞ ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്ത ഓട്ടോമാറ്റിക് എന്ത് ചെയ്യണം? അടുത്ത ഷെല്ലിലേക്ക് വേണം. 1s കഴിഞ്ഞ് പിന്നെ അടുത്ത ഷെല്ല് ഏതാ? 2s. ഊർജ്ജം നില കൂടി വരുന്ന അനുസരിച്ച് എഴുതുമ്പോ 2s. അപ്പൊ 2 എന്ന് എഴുതി. എല്ലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2. 2 താര് ആദ്യം എസ് എഴുതി. ഇനി എസിൽ എത്ര എണ്ണം ഉള്ളോ? ഒരെണ്ണം ഇനി ബാക്കിയുള്ളു. അപ്പൊ ആ ഒരെണ്ണം മാത്രം ഇവിടെ എടുത്ത് എഴുതി. അപ്പോ 1s2 2s1. വായിക്കേണ്ടത് 1s2 2s1. അത് കഴിഞ്ഞു. ലിഥിയം കഴിഞ്ഞ് കഴിഞ്ഞാ ലിഥിയം കഴിഞ്ഞ് നമുക്ക് അടുത്തത് ബെരീലിയം. ബെരീലിയം എന്ന് പറയുമ്പോ അറ്റോ നമ്പർ 4 ആണെന്നറിയാം. അപ്പൊ നമ്മള് കെ ഉണ്ടാവും, എല്ലുണ്ടാവും. കെയില് രണ്ടെണ്ണം, എല്ലില് രണ്ടെണ്ണം. നേരത്തെ എഴുതിയ മാതിരി എഴുതുമ്പോ 1s2, അടുത്തത് 2s2. ഓക്കെ അല്ലേ. ബെരീലിയം കഴിഞ്ഞ അടുത്തത് ബോറോൺ. ബോറോണിന്റെ നമ്പർ 5. അപ്പൊ കെ ഉണ്ടാവും, എല്ലുണ്ടാവും. കെയില് രണ്ടെണ്ണം, എല്ലില് മാക്സിമം എത്ര വരെ കൊള്ളും? 8 എണ്ണം വരെ കൊള്ളും അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ 3 എണ്ണം. ശരി, 1s2 2s2. അപ്പൊ നോക്കി നിങ്ങൾ 2 2 4 ഇവിടെ എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി 2s എന്ന് അറിഞ്ഞു കഴിഞ്ഞു. 2s കഴിഞ്ഞ അടുത്തതുണ്ട്. എന്തെന്നാ, എല്ലിന് രണ്ട് ആൾക്കാരുണ്ട്. എല്ലിന് നമുക്ക് രണ്ട് സബ്ഷെല്ലുകൾ വരെയുണ്ട്. 2s ഉണ്ട്, 2p ഉണ്ട്. ആ ഓർഡർ കാണാണ്ട് നമുക്ക് അറിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അടുത്തത് ഏതിക്ക് കിട്ടു? 2p1 എനിക്ക് കിട്ടു. ഓക്കെ അയ്യാ. ഇതുപോലെ നമുക്ക് ബാക്കി 30 എണ്ണത്തിന്റെ വരെ എഴുതണം.